Ik voel jullie weer lekker. De lang. എല്ലാ ചങ്ക് കൂട്ടിറങ്ങി കടന്നു പോകാൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ് ഇവിടെ ഒരു വെള്ളി ഉടുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കടലിലേക്ക് തിരിച്ച് വിടാൻ നോക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അതുകൂടെ ഞാൻ അപ്പോൾ ഈ വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം അതാണ്ട് അത് കുഴിയെടുത്ത് മൂടാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് ആ മൂടുന്ന രംഗങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മൾ വെള്ളിയിടും അപ്പിള മാറിക്കറ ടക്ക് നോക്കി എത്രയോ വലുത്. ഇതാണ് വലിയ പയമാരക്കായാലും ഇത് കേറിയിരിക്കുന്നു ചത്തിട്ടുണ്ട്. ഭയമാർക്കൊക്കെ ഒരു രസം വീഡിയോ എടുക്കണോ. എത്ര വലുതാണ്. ഇവിടെയാണ് കറക്റ്റായിട്ട് വെള്ളി ഉടുമ്പ് കയറിയത്. ഇവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികളൊക്കെ അത് കടലിൽ വിടാൻ നോക്കിയിട്ടും അത് പറ്റാതെ അത് മരിക്കുകയുണ്ടായി. മരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് താണ്ട പാടേണ്ട കെട്ടി വലിച്ചു കൊണ്ടുപോയി അവിടെ ഒരു കുഴി എടുത്ത് മൂടുകയാണ്. അതിനെ കോസ്റ്റ് ഗാർഡും പോലീസൊക്കെ വന്നിരുന്നു. അവരിപ്പോൾ പോയിരിക്കുകയാണ്. അതായത് ഇത് കരമ്പടി മത്സ്യത്തൊഴിലാളികൾ, അതായത് കരമ്പടി എന്ന് പറയാൻ കമ്പോല വലിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ കടലിൽ വച്ച് കണ്ടിട്ട് അവരുടെ ഉപജീവന മാർഗം നിർത്തി വച്ചിട്ട് അവർ കരയിൽ വന്നു. അതിനുശേഷം ഈ മീൻ കര ഇവിടെയായിട്ട് വന്ന് കയറുകയും അത് കണ്ട മത്സ്യത്തൊഴിലാളികൾ തിരിച്ച് കടലിലോട്ട് ഇറക്കി വിടാൻ നോക്കി. അത് നടക്കാതെ വന്ന് അത് കരയിൽ കിടന്ന് മരിക്കുകയും അങ്ങനെ ചെയ്തതിന് ശേഷം കോസ്റ്റ് ഗാർഡ് വന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ അവിടെ കുഴിയെടുത്ത് മൂടുന്നത്. അത് ഇവിടെ നിന്ന് ട്രാക്ടറിൽ കെട്ടി വലിച്ച്, ആ ട്രാക്ടർ എന്ന് പറയുന്നത് ആ കാണുന്ന വണ്ടിയിൽ നിന്ന്, ആ കാണുന്ന വണ്ടിയിൽ നിന്ന് കെട്ടി വലിച്ച് ഇതുവഴി കൊണ്ടുപോയി ഇപ്പോൾ അവിടെ ഇട്ടിരിക്കുകയാണ്. ഇത് കുഴി ഏകദേശം റെഡി ആയിത്തീരുന്ന അത് മൂടുന്നതായിരിക്കും. ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് സോമതീരം ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. അവിടെ കോസ്റ്റ് ഗാർഡും പോലീസൊക്കെ ഇരിക്കുന്നുണ്ട് ആ ഷെഡിൽ. ഇവിടെ ജെ സി ബി കുഴിയെടുത്ത് മൂടുകയാണ്. ഇതാണ് വെള്ളി ഉടുമ്പ് അവിടെ കിടക്കുന്നുണ്ട്. ഇതിനെ മറിച്ചിടാൻ പോകണമെന്നാണ് തോന്നുന്നത്. കുഴിയിലോട്ട് കുഴി ഇവിടെ തന്നെ ഉണ്ട്. മറിച്ചിടാൻ തന്നെ പോകണമെന്ന് വന്ന് മാറിക്കണ്ടേ. അപ്പൊ മീനിനെ മറിച്ചിടുകയാണ്. ഇങ്ങനെ നോക്കുന്നത് നോക്കുന്നത്
അപ്പൊ മീനു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനുള്ള പോലീസ് എല്ലാരും ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാതിയാണ് തോന്നുന്നു. അപ്പൊ നാളെ പോസ്റ്റ്മോർട്ടം നിങ്ങ അങ്ങനെ കീറി കൊണ്ട് പോയി വെള്ളം പോട്ട് വെള്ളം നിങ്ങൾ കീറി കൊണ്ട് ഓടാതി തന്നെ പോകും വെള്ളം നിങ്ങക്ക് പശു പറക്കണെങ്കിൽ നാങ്ക മത്സ്യം പിടിച്ച് നാങ്കത് രാവണം തന്നെ ഞാൻ ഇവിടെ ഈ മേല അറ്റത് ഒരു ഉടുമ്പ് കയറി 2000 കിലോ ഉള്ളത് പള്ളീന്റെ നേരത്താണ് കടപ്പുറം ഹലോ, ഓ വിളിക്ക് വിളിക്ക് കൊച്ചു പറഞ്ഞ ഷെഫിനോട്. ഓ ശരി ശരി. മരച്ചില്ല മരച്ചില്ല വേറെ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഇവിടെ. ഇത്ര പോരെ ഇനി. ഏ മതി 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 ഇനി അതിന്റെ ചെറുത് ചെറുത് അതിന്റെ പകുതി മതി.
നിന്റെ കൈ നോക്കിട്ട് അത് മനത്ത് തരണം അത്രയും കൂടെ ഞാൻ കീറി മറക്കാൻ തന്നെ അവിടെ താഴോട്ട് ആ കത്തി എടുത്ത് പോകണ്ടിരിക്കും ഇല്ലല്ലോ ഇതാണ് ആണാണ് ഇതിന്റെ കരള് വിരിയെന്ന് അത്യാവശ്യം സാറന്മാർക്ക് ഇഷ്ടമുള്ള ഇന്ന് എടുത്തോണ്ട് പോയി എന്താ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് കീറാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ് നമ്മുടെ കയ്യിലെ ഇതേ യഥാർത്ഥ അത് ആകാരണന്റെ കൂടുതൽ അങ്ങനെ കൊടുക്കാൻ കയ്യില് പിടിയേരി കയ്യ വലിയ കയ്യാറുണ്ടെങ്കിൽ കൈ പോണ നമുക്ക് കൈ വേണ്ടി തരുമായിരുന്നു അതാണിയുടെ ഒപ്പം വന്നോണ്ടിരിക്കും നീ എന്നെ മേടിച്ചു എന്നെ കൈ മുറിഞ്ചാച്ച് എന്നിട്ടും പോലെ മലത്തിലേക്ക് ഇത് ഇങ്ങനെ പറയാതെ ഉണ്ടോ നിങ്ങൾ ചൊല്ലുക പോലെ ഞാൻ ഇപ്പൊ എന്നെ ഇത്രയും കൊണ്ടുവത്തില്ലേ അങ്ങനെ വരാതെ ഇതില് കീളയും പൊട്ടിച്ചോടും ഇതിന്റെ പൂവ് അങ്ങേ ഇരിക്കുവാണ് ഇതിനൊരു പ്രത്യേകത മോഡലാണ് ഇന്ന് പറഞ്ഞ ഏത് ഐഡിയ എടുത്തിടാം മേഡം നിങ്ങളൊന്ന് പേടിക്കണ്ട ഇനിയിപ്പോ ഇതെന്തര് ചെയ്യണമെന്ന് മാഡം പറഞ്ഞോട്ട് പോണം പോവും പോസ്റ്റ് മാർട്ടം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുളിച്ചും കൂടാം കുളിച്ചും കൂടുന്ന കാര്യത്തില് ചെറിയൊരു ചർച്ചയായിട്ട് ഇടക്കിയാണ് പോസ്റ്റ് മാർട്ടം ചെയ്തപ്പോ അവസ്ഥ നോക്കി ഇതാണ് ഇതിന്റെ ചെവിളപ്പൂ ഇതിലകത്താണ് ചെവിളപ്പൂ ഇരിക്കുന്നത് നമ്മുടെ വെല്ല ഉടുമ്പ് എടുത്ത് കുഴിയിലിട്ട് ഇടാൻ പോവുകയാണ് മാത്രം ഇനി കുഴിയിലിട്ട് മൂടണം നമ്മൾ പണ്ടൊക്കെ വെള്ളത്തിലേക്ക് കൈവച്ചാണ് തള്ളത് ഇപ്പോൾ പിന്നെ ഈ
ഇവിടെ അത് മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 10 മണിക്ക് വന്നതാണ്, ഇപ്പോഴാണ് നമ്മൾ വീട്ടിൽ പോകണം. ഇപ്പം സമയം കറക്റ്റായിട്ട് 1:30 ആയിട്ടുണ്ട്. 1:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇതിവിടെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കാണാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.